നമസ്കാരം. സംസ്ഥാനത്തെ പോലീസ് സേനയിലെ 873 ഉദ്യോഗസ്ഥർക്ക് PFIയുമായി ബന്ധമുണ്ടെന്ന് NIAയുടെ കണ്ടെത്തൽ. ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് DGP NIA ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം. സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് നിരോധിക്കപ്പെട്ട സംഘടനയുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പട്ടികയിലുള്ള സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, SI CI, SHO റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ച്, ഇന്റലിജൻസ്, ലോ ആൻഡ് ഓർഡർ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഓഫീസ് ചുമതല വഹിക്കുന്നവരുമാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ ലിസ്റ്റിൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇവരെ നിരന്തരമായി NIA നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവരെ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ NIAയുടെ പക്കൽ ലഭ്യമാണ് എന്നാണ് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന വിവരം. സംസ്ഥാന പോലീസിന്റെ നീക്കങ്ങളും പരിശോധനകളുമടക്കം ചോർത്തിക്കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. ഇത് വളരെയധികം ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. കാര്യം സംസ്ഥാനത്തെ ക്രമസമാധാനം പാലിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ അതിനകത്ത് നടക്കുന്ന രഹസ്യ നീക്കങ്ങൾ ഇത്തരത്തിൽ തീവ്രവാദി സ്വഭാവമുള്ള സംഘടനകൾക്ക് ചോർത്തി നൽകുന്നു എന്നുള്ളത് അത്ര നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെയെങ്കിൽ ഇത് ഈ ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി പോലീസ് സേനയ്ക്ക് തന്നെ വലിയ ഒരു നാണക്കേടായി മാറും. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരും. ഇത് ആഭ്യന്തര വകുപ്പിൻ്റെ വളരെ ഗുരുതരമായ ഒരു വീഴ്ചയായി നമുക്ക് കാണേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൊടുപുഴ മേഖലയിലെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് RSS നേതാക്കളുടെ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി നൽകിയത് സംഭവത്തിൽ സിവിൽ പോലീസ് ഓഫീസറെ പിരിച്ചുവിട്ടിരുന്നു. മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ സമാന ആരോപണത്തെ തുടർന്ന് SIA അടക്കം 3 പേരെ സ്ഥലം മാറ്റിയിരുന്നു. ഇതൊക്കെ ഇതിനോട് അനുബന്ധിച്ച് വായിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ചാരന്മാർ, ഒറ്റുകാർ ഉണ്ട് എന്നുള്ളത് വളരെ നടുക്കത്തോടുകൂടി തന്നെയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. NIA വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് കൂടുതൽ തെളിവുകൾ പുറത്തുവിടുക എന്നുള്ളത് വളരെയധികം നിർണായകമാണ്. എന്തായാലും ഇപ്പോൾ ഈ 873 ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ DGPക്ക് കൈമാറിയതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഡൽഹി പോലീസ് UPA ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഈ വാർത്തകളൊക്കെ വരുമ്പോൾ വീണ്ടും സംസ്ഥാനം ആശങ്കയിലാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ PFIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വിശദീകരണം പുറത്തു വരേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം. കാര്യം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടിയാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ PFIയുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വളരെ ഗുരുതരമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. എന്തായാലും DGPക്ക് ഇപ്പോൾ ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് NIA കൈമാറിയിട്ടുണ്ട്. DGP എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുകയാണ് ഏവരും. അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ വിശദീകരണം ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കൂടുതൽ തെളിവുകൾ ഈ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.